നമസ്കാരം. കൂത്താട്ടുളം കൃഷിഭവന്റെ നേതൃത്വത്തിൽ പാമ്പാക്കുട മോഡൽ ആഗ്രോ സർവീസ് സെന്റർ എടയാർ മാച്ചാലിമറ്റം പാടശേഖരത്തിലെ തരിശായി കിടന്ന 3 ഹെക്ടർ സ്ഥലം നെൽകൃഷി ചെയ്യുകയാണ്. രജിസ്റ്റേർഡ് വിത്ത് ഗ്രോവൽസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കൃഷി ചെയ്യുന്നതിൻ്റെ ഞാറുനടിയിൽ പിറവം MLA അനൂപ് ജേക്കബ് ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തയിലേക്ക്. സീഡ് അതോറിറ്റിയിലേക്ക് ഈ വിത്തുകൾ നൽകുകയാണ്. അതുവഴി വീണ്ടും കർഷകരിലേക്ക് തന്നെ വരും. ഞാൻ അതാണ് പറഞ്ഞത്, ഇതൊരു റൊട്ടേഷനാണ്. അപ്പോൾ ഏറ്റവും നല്ല രീതിയിലുള്ള വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യവും കൂടി ഇതിൻ്റെ ഭാഗമായി ഉണ്ട് എന്നതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രാധാന്യം. അഗ്രോ സർവീസ് സെൻറ്റർ നമ്മുടെ പാമ്പാക്കുടയിൽ ആരംഭിച്ചത് നിങ്ങൾക്ക് അറിവുള്ളതുപോലെ 2013 കാലയളവിലാണ്. എനിക്ക് ഏറ്റവും അഭിമാനവും സന്തോഷവും തോന്നുന്ന ഒന്നാണ്. കാരണം അത് അന്ന് ആരംഭം കുറിച്ച് അത് നമ്മൾ 10 വർഷം എടുക്കാൻ പോവുകയാണ്. ഈ ഒരു കാലയളവിൽ ഒട്ടനവധി മേഖലകളിലേക്ക് കടന്നു ചെല്ലുവാനും നമ്മുടെ ഈ ബ്ലോക്കിലും സമീപ പ്രദേശങ്ങളിലും കാർഷിക മേഖലയിൽ വലിയൊരു അഭിവൃദ്ധി കൊണ്ടുവരുവാനും ഈ സേനയ്ക്ക് കഴിഞ്ഞു എന്നത് നമുക്ക് അഭിമാനത്തോടെ നമുക്ക് ചൂണ്ടിക്കാട്ടുവാൻ കഴിയുന്ന ഒന്ന് തന്നെ. ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇന്നിവിടെ RSGP പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കൃഷി ഇന്നിവിടെ ആരംഭം കുറിക്കുകയാണ്. ഇവിടെ പ്രതിപാദിച്ചതുപോലെ ഇത് ഏറ്റവും നല്ല ഇനം വിത്തുകൾ ലഭ്യമാക്കി അത് ഇവിടെ കൃഷിക്ക് ഇറക്കുമ്പോൾ അത് കർഷകർക്ക് കൂടി സഹായകരമാവുന്ന ഒരു പദ്ധതിയായി മാറുകയാണ്. ഇതൊരു റൊട്ടേഷൻ സ്കീമാണ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇത് റൊട്ടേഷൻ സ്കീമാണ്. ഇവിടെ നിന്ന് നമുക്ക് വീണ്ടും വിത്ത് നമ്മൾ ലഭ്യമാക്കി അത് നല്ല കാര്യങ്ങൾക്കാണ് ഇന്നിവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഒന്ന്, തരിശായി കിടന്ന ഒരു ഭൂമിയെ കൃഷിയോഗ്യമാക്കി തീർത്തു. രണ്ടാമത്തെ കാര്യം, നമ്മുടെ കർഷകർക്ക് ഏറ്റവും ഗുണമേന്മയുള്ള വിത്ത് ഇവിടെ ലഭ്യമാക്കുന്ന പ്രവൃത്തി. അങ്ങനെ അതിൻ്റെ പ്രവർത്തനത്തിനായിട്ട് മുന്നോട്ട് ഇറങ്ങിയിട്ടുള്ള നമ്മുടെ അഗ്രി സേനാംഗങ്ങൾ, അവർക്ക് ഏറ്റവും ഹൃദ്യമായ അഭിനന്ദനമാണ് നഗരസഭയ്ക്ക് വേണ്ടി നൽകുന്നത്. കൂത്താട്ടുളം നഗരസഭ ഇതിൻ്റെ പിന്നിൽ വളരെ ശക്തമായി നിലകൊണ്ടിട്ടുണ്ട് എന്നിവിടെ ഇരിക്കുന്ന ഇവിടെ പ്രവർത്തിക്കുന്ന മാത്യു സാറിനും സാറിൻ്റെ അണികൾക്കും അറിയാവുന്ന കാര്യമാണ്. ഈ തരിശ് കിടന്ന ഭൂമിക്ക് കൃഷിയോഗ്യമാക്കി തീർക്കുന്നതിനായി നഗരസഭയുടെ 50 തൊഴിലാളികളെ തൊഴിൽ ദിനങ്ങളായിട്ട് വിട്ടുകൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇടയാറിൽ നിന്നുള്ള വെള്ളം തിരിക്കുന്നതിന് അതിൻ്റേതായ ഇടപെടലുകൾ നഗരസഭ നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഈ രീതിയിൽ ഈ പാടത്തെ ആക്കി തീർക്കുന്നതിന് കഷ്ടപ്പെട്ട അനേകം തൊഴിലുറപ്പ് തൊഴിലാളികളും ഇവരുടെ ഒപ്പം തന്നെയുണ്ട്. അവരെ കൂടെ ഈ അവസരത്തിൽ ഞാൻ സ്മരിക്കുകയാണ്. എന്നുള്ളൊരു ബൃഹത്തായ പദ്ധതി നമ്മുടെ സംസ്ഥാന സർക്കാർ ആഹ്വാനം ചെയ്തിരിക്കുന്ന പദ്ധതിയാണ്. അതുമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇഷ്ടം ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ കൃഷിയോഗ്യമായിട്ട് ആക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ RSGP എന്നൊരു പദ്ധതിയുമായി പുതിയ ഒരു പദ്ധതിയുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിവിടെ ഇപ്പോൾ 7.5 ഏക്കർ സ്ഥലത്തോളം സ്ഥലമെടുത്തുകൊണ്ട് തരിശായി കിടന്ന സ്ഥലം കൃഷിയോഗ്യമാക്കുന്നതിനുള്ള ഒരു പദ്ധതിയുമായിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഗ്രീൻ ആർമി അഥവാ അഗ്രോ സർവീസ് സെൻറ്റർ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. എവിടെയാണേലും ഏത് സ്ഥലത്താണേലും എവിടെ തരിശായ നിലങ്ങളുണ്ടോ അതെല്ലാം കൃഷിയോഗ്യമാക്കിക്കൊണ്ട് പഴയ കാലങ്ങളിലെ നാം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പഴയ കാലഘട്ടങ്ങളിലെ ഓർമ്മ പുതുക്കിക്കൊണ്ടാണ് നാം ഈ കൃഷിയിടങ്ങളിലേക്കെല്ലാം ഇറങ്ങുന്നത്. വിത്ത് നട്ട് വിത്ത് കൊടുക്കുന്ന ഒരു പദ്ധതിയും അതോടൊപ്പം തന്നെ 8-10 വർഷമായിട്ട് തരിശായി കിടന്ന ഈ കൃഷിഭൂമിയെ കൃഷിയോഗ്യമാക്കി എടുത്ത് അതിൽ കൃഷി ചെയ്യുന്ന ഒരു ആത്മാനിമിഷമാണ്. നെൽകൃഷി അന്യം നിന്ന് പോയിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ തരിശായി കിടക്കുന്ന ഭൂമിയെല്ലാം നമുക്ക് കൃഷിയോഗ്യമാക്കി എടുത്ത് നാടിൻ്റെ അരിയുടെ ഭക്ഷ്യ വസ്തുക്കളുടെ ഉൽപ്പാദനം ഉറപ്പാക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ചെയ്യുന്നത്. ഇത് നമ്മളറിയാം, RSGP എന്ന് പറഞ്ഞാൽ രജിസ്റ്റേർഡ് സീഡ് ഗ്രോവേഴ്സ് പ്രോഗ്രാമാണ്. നമ്മൾ സാധാരണ കൃഷി ഭവൻകാർ ഏറ്റെടുക്കാൻ വൈമുഖ്യം കാണിക്കുന്ന ഒരു പദ്ധതിയാണ്. 3 ഹെക്ടർ നിലത്തിൽ നമ്മളിത് നെൽകൃഷി ചെയ്ത് സീഡ് അതോറിറ്റിയും കൃഷി വകുപ്പിലെ സംസ്ഥാനതല ഉദ്യോഗസ്ഥന്മാർ വന്ന് ആഴ്ചകളിൽ ഒരിക്കലും പരിശോധിച്ച് ഈ നെല്ല് നമ്മൾ മിനിമം 2 ഹെക്ടർ ഒരു ഹെക്ടറിൽ നമുക്ക് 2000 കിലോ നെല്ല് ഉൽപ്പാദിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അഗ്രോ സർവീസ് സെൻ്റർ വളരെ അഭിമാനപൂർവ്വം ഏറ്റെടുത്ത പദ്ധതിയാണ്. മാച്ചാലിമറ്റം പാടശേഖരത്തിലെ കൃഷി 100 മേനി വിളയട്ടെ. ലൈഫ് കൊച്ചിയുടെ എല്ലാ ആശംസകളും. കൂത്താട്ടുളത്ത് നിന്ന് കൂടുതൽ വാർത്തകളും കൂടുതൽ ദൃശ്യങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ലൈഫ് കൊച്ചി മീഡിയയ്ക്ക് വേണ്ടി കൂത്താട്ടുളത്ത് നിന്ന് ലോട്ടസ്.